വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഒരു രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം തകർത്തിട്ട് നൂറ്റാണ്ടുകളോളം ഒരു മുസ്ലിം മതജന വിഭാഗം ആരാധിച്ചിരുന്ന ഒരു പള്ളി ഇല്ലാതാക്കിയിട്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അത് ആഘോഷിക്കുന്ന ഒരു ഭരണകൂട സമയത്ത് ആ ഒരു നരേന്ദ്രമോദിയെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ശിഹാബ് ചോറ്റൂർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ അഭിനന്ദന പോസ്റ്റ് ഇട്ടിരിക്കാം. എന്തൊരു വിരോധാഭാസമാണ്! ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ ആ പള്ളി പോലും തകർത്തിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പോലും പറയാൻ മടിക്കുന്ന സെലിബ്രിറ്റികളുള്ള കാലത്താണ് നടന്ന് ഹജ്ജിന് പോയി ഒരുപാട് പേരുടെ പിന്തുണയും പ്രാർത്ഥനയും അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിയൊരു മനുഷ്യൻ, നമ്മുടെ നാട്ടിലെ ശിഹാബ് ചോറ്റൂർ എന്നൊരു മനുഷ്യൻ ഇന്ന് തൻ്റെ സോഷ്യൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇറക്കിയത്. ഇത് വിവാദമായപ്പോഴേക്കും ആ മനുഷ്യൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ടൊരു ഒരു മാപ്പും, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് എൻ്റെ മേൽ വെച്ച് കിട്ടുന്നത്. എൻ്റെ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു, അതിന് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തു, അതുകൊണ്ടുള്ള സന്തോഷത്തിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 150 വർഷം ഒരു പള്ളിയിൽ ഒരു മുസ്ലിം ജനവിഭാഗം ആരാധിച്ചിരുന്നൊരു പള്ളി തകർത്തിട്ട് അവിടെ ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ദിവസം നടന്നു. അതിനെ ആശംസിക്കാൻ 100 കണക്കിന് സെലിബ്രിറ്റികളുണ്ട്, 1000 കണക്കിന് സെലിബ്രിറ്റികൾ. രാജ്യത്ത് മതേതര വിശ്വാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേദനയുള്ളൊരു സമയം, ആ സമയത്ത് ശിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള ആൾ തൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതായി ഈ പോസ്റ്റ് ഇട്ടത് എന്നാണ് വ്യാപക വിമർശനം. ശിഹാബ് ചോറ്റൂരെതിരെ വ്യാപക വിമർശനങ്ങളുണ്ടായി, കാരണം ഇത് ചെയ്യരുതായിരുന്നു എന്നാണ്. ശിഹാബ് ചോറ്റൂരെതിരെ നിരന്തര വിമർശനങ്ങൾ പലതിലും ആളുകൾക്ക് വിയോജിപ്പുകളുണ്ട്. ഹജ്ജ് ചെയ്ത് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ആത്മീയ പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വ്യാപകമായ എതിർപ്പുണ്ടായി, അതുകൊണ്ട് ആ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു. ഒരുപാട് നമ്മളൊരുപാട് ആളുകളെ ഒത്തിരി കാലമൊന്നും പറ്റിക്കാൻ പറ്റില്ല. ആളുകൾക്ക് മനസ്സിലാവും ഈ ആത്മീയതയുടെ പേരിലെ തട്ടിപ്പുള്ള ആളുകൾ ഇതുപോലെയുള്ള പല രംഗങ്ങളിലും അവരുടെ യഥാർത്ഥ സത്തെന്താണ്, നിലവാരമില്ലായ്മ എന്താണെന്ന് പുറത്തു വരുമെന്നൊക്കെയാണ് ശിഹാബ് ചോറ്റൂരിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ. ഏതായാലും ശിഹാബ് ചോറ്റൂരിന് പിന്നെയാണ് കാര്യം മനസ്സിലായത്, ഈ സമയത്ത് ഇങ്ങനെയൊരു പിന്തുണ കൊടുക്കരുതായിരുന്നു എന്ന്. വേഗം ഇൻസ്റ്റയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ സാധനം പോസ്റ്റൊക്കെ ഡിലീറ്റാക്കി. ഒന്ന് ആലോചിച്ച് നോക്കും, ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വിശ്വാസികളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ്, സന്തോഷം നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് ഇവർ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് ആ ഒരു ക്ഷേത്രമെന്ന് പറയാത്തത്? എന്തിന് ചന്ദ്രികാ ദിനപത്രം പോലും അത് മിണ്ടിയില്ല, ചന്ദ്രികാ ദിനപത്രം പോലും മിണ്ടിയില്ല. ഇന്നിതാ ബാബരി മസ്ജിദ് പൊളിച്ച സങ്കടത്തിൽ റാലി നടത്തിയൊരു മനുഷ്യനെതിരെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ് കേരളത്തിലെ നമ്മുടെ പോലീസ്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഞങ്ങൾക്കിതാ ഈ ഇത്രയും കാലത്തൊരു സന്തോഷം വേറെ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ക്ഷേത്രം ഉയരുന്നതിൻ്റെ സന്തോഷം പങ്കിടുന്നു. ഒരാളെങ്കിലും അത്തരം സന്തോഷം പങ്കിടുന്ന ആളുകൾ ഇതൊരു ക്ഷേത്ര ഇതൊരു പള്ളിയുടെ ഭൂമിയാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം നമ്മൾ അത്തരം ആളുകളൊന്ന് പരിശോധിക്കുക, ആരൊക്കെയാണ് ഈ അയോധ്യയിലെ പള്ളി തകർത്ത് ക്ഷേത്രമുണ്ടാക്കിയതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച ആളുകളതൊന്ന് പരിശോധിക്കാം. കാരണം അവിടുത്തെ സംഘപരിവാർ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ 4 ക്രിസ്ത്യൻ ചർച്ചകളിലാണ് കടന്നു കയറിയിട്ട് അവിടെ കാവിക്കൊടി കെട്ടിയത്. അപ്പോൾ അത്തരമൊരു രാജ്യത്ത് ശിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള ഒരാളുകളെ ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ പിന്തുണക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. കുറച്ചൊക്കെ ഒന്ന് അന്തം ഉപയോഗിക്കണ നല്ലതാണ്, ഇത്തരം സന്ദർഭങ്ങൾ പിന്തുണക്കണോ എന്നുള്ളത്. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെ വിശ്വാസികൾ പിന്തുണക്കട്ടെ, പക്ഷേ അത് ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന രീതിയിൽ മറച്ചു വെക്കുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടുക. പ്രശസ്ത സംവിധായകൻ അമൽ നീരദ് ഇന്നിട്ടൊരു പോസ്റ്റ് ബാബരി മസ്ജിദിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ്. അതേപോലെ ഒരുപാട് പേര് പാർവതി തിരുവോത്ത്, അതേപോലെ റീമ കല്ലിങ്കൽ, ആഷിഖ് അബു, ഇവരൊക്കെ ഇത് ഭരണഘടന ഓർമ്മിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. വിധു പ്രതാപിനെ പോലെയുള്ള ഗായകർ മതമൊരാശ്വാസമാണ്, പക്ഷേ അത് ആശങ്കയാക്കി മാറ്റരുത് എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ചിത്രയെ പോലെയുള്ള ആളുകൾ മറ്റിടത്തേക്ക് മാറി നിൽക്കുമ്പോഴാണ് വിധു പ്രതാപിനെ പോലെയുള്ള ഗായകരിങ്ങനെ മാറുന്നത്. ഏതായാലും ഞാൻ ഇന്ന് പരിശോധിക്കുന്നത് ഏതൊക്കെ സെലിബ്രിറ്റികളാണ് അവിടെ ഇത്രയും ആഘോഷം കൊണ്ടാടിയെന്നാണ്. ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഒന്ന് ആദ്യം ഞാൻ പറയുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയാണെന്ന് ക്ഷണിച്ചത്. പക്ഷേ മോഹൻലാൽ ഇത്തവണ പോയില്ല, കാരണം 25-ാം തീയതി മോഹൻലാലിൻ്റെ എക്കാലത്തെയും പ്രതീക്ഷിക്കുന്ന മലൈക്കോട്ടെ വാലിബാൻ എന്നൊരു സിനിമ റിലീസാവാനുണ്ട്. ആ സിനിമയുടെ റിലീസിങ്ങിൻ്റെ മുന്നോടി കേരളത്തിലുള്ളൊരു നടനാണല്ലോ, പോകുന്നത് അത്ര സിനിമയെ ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം മോഹൻലാൽ തൽക്കാലം പോയില്ല.
പിന്നീട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ചില ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പി ടി ഉഷയും അതേപോലെ PT ഉഷ ഒരു MP ആണ്. പിന്നെ തെലുങ്കന്മാരുടെയും മലയാളികളുടെയും ഒക്കെ എക്കാലത്തെയും ഹീറോ ചിരഞ്ജീവി, അദ്ദേഹത്തിൻ്റെ മകൻ രാം ചരൺ, ഇവർക്കൊക്കെ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരാളുകളാണ്. ഇവരൊക്കെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ. അതേപോലെ വിക്കി കൗശാൽ, കത്രീന കൈഫ്, രൺബീർ കപൂർ, ഇപ്പോൾ അനിമൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നായകനായ ആളാണ് രൺബീർ കപൂർ. അതേപോലെ സംവിധായകൻ രോഹിത് ഷെട്ടി, പിന്നെ രൺബീർ കപൂറിൻ്റെ ഭാര്യ ആലിയ ഭട്ട്, ഇവരൊക്കെ സന്തോഷത്തോടു കൂടി അവിടെ പോയ ആളുകളാണ്. അതേപോലെ മിഥില രാജ്, സൈന നേവാൾ, ഇങ്ങനെ ഒരുപാട്. പിന്നെ കങ്കണ റണൗട്ട്, അവർ പിന്നെ നേരത്തെ മോഡിയുടെ ആരാധികയാണ്. പിന്നെ മുകേഷ് അംബാനി, നിത അംബാനി. പിന്നെ നമ്മൾ എക്കാലത്തെയും ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന് നമ്മളൊക്കെ ചില ആരാധകരൊക്കെ വിശേഷിപ്പിച്ചിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ എന്താ പറയുക, തമിഴന്മാരുടെയും മലയാളികളുടെയും ആരാധനാപാത്രമായ രജനീകാന്ത്, പിന്നെ മുൻ ചീഫ് ജസ്റ്റിസ് UU ലളിത്, അതേപോലെ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ. അമിതാഭ് ബച്ചനൊക്കെ അവിടെ കോടികൾ ചിലവാക്കിയിട്ടൊരു വീടടക്കം എടുത്തിട്ടുണ്ട്. അതേപോലെ കല്യാൺ ജ്വല്ലറി, സ്വർണ്ണം എടുക്കുമ്പോൾ ആലോചിച്ചോളൂ, അയോധ്യയിലെത്തിയ കല്യാൺ ജ്വല്ലറി ചെയർമാൻ TS കല്യാൺ രാമൻ, മക്കളും അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജേഷ് കല്യാൺ രാമൻ, രമേശ് കല്യാൺ രാമൻ, ഇവരൊക്കെ അവിടെ എത്തിയിട്ട് ഭയങ്കര ആഘോഷം നടന്നിട്ടുണ്ട്. അതേപോലെ എറണാകുളത്ത് TD അമ്പലത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വലിയ സ്ക്രീനിൽ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വീക്ഷിച്ചിരുന്ന ഭക്തരുടെ ചിത്രങ്ങളും, ഇതൊക്കെ നമുക്ക് മുന്നിൽ നൽകുന്നൊരു പാടുണ്ട്. ഇത്രയും ആളുകളൊക്കെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ ഒരു ലവലേശം ഇതൊരു പള്ളിസ്ഥലത്താണോ, ഇതൊരു പള്ളി പൊളിച്ചിട്ടാണ് എന്നിവർ മറക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ രാജ്യം ഒരു രാമരാജ്യമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആരാധനാ കേന്ദ്രമാണ് ഈ ഒരു അയോധ്യ. നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു ആരാധനാ കേന്ദ്രം, അതിനിടക്ക് ചില ആളുകളുണ്ട് അവിടെ പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ ദാനം കിട്ടിയ ഭൂമിയൊന്നും വേണ്ട. അത് ദാനം കിട്ടിയതൊന്നുമല്ല, അത് നമ്മുടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഒരു രാജ്യത്തിൻ്റെ പൗരനാണെങ്കിൽ കോടതി വിധികളെ ബഹുമാനിക്കുകയും അതിനെ അംഗീകരിക്കുകയും വേണം. അതാണ് ജനാധിപത്യ സ്വഭാവം, അല്ലെങ്കിൽ പിന്നെ അത് ഫാസിസമാണ്. അങ്ങനെ നമ്മുടെ രാജ്യം അനുവദിച്ചു തന്ന ഭൂമിയിൽ പള്ളി ഉണ്ടാക്കാൻ എന്താ ഒരു പ്രയാസം? നമുക്കിനി അവിടെ കിടന്ന് ഇൻഖിലാബ് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വേഗത്തിൽ പള്ളി ഉണ്ടാക്കുക. 5000ലധികം കോടി രൂപയാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഹിന്ദു സമൂഹം പിരിച്ചെടുത്തത്. അവരത്രയും താല്പര്യത്തോടു കൂടി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതവരുടെ ആത്മാവാണ് അയോധ്യയിലെ ഈ രാംലല്ല എന്ന് പറയുന്നത്. അവരുടെ അത്രയും അധികം ഇൻട്രസ്റ്റാണ്. പക്ഷേ ഈ ഇത്രയും നമ്മളീ കാണുന്ന ഈ ഒരു സെലിബ്രിറ്റികൾ പള്ളി തകർത്തതാണ് എന്ന് പറയാതിരിക്കുമ്പോഴാണ്, അതൊരു ജനാധിപത്യ മര്യാദകളല്ലേ? അതൊരു കൺകെട്ട് വിദ്യയല്ലേ? അതിൻ്റെ ഇടയിലാണ് ഈ ശിഹാബ് ചോറ്റൂരൊക്കെ ഈ പിന്തുണക്കണത്. എന്ത്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്, ഒരു ബോധവുമില്ലാത്ത ആളുകൾ, ആത്മീയത പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. ഇവർക്ക് ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് പുറത്തു വരിക. അപ്പോൾ ഇത്രയും ആളുകൾ സെലിബ്രിറ്റികളൊക്കെ ആഘോഷിക്കുമ്പോൾ ഒന്ന് ഒരു നിമിഷം ഇവരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, വളരെ ചുരുക്കം ആളുകളാണ് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുകൊണ്ട് മുസ്ലിമിൻ്റെ വേദനക്കൊപ്പം നിന്നത്. അവിടെ ഒരു അമ്പലം ഉയരുന്നതിനൊന്നും നമുക്ക് വേദനയല്ല. പക്ഷേ അതിത് പറയാതിരിക്കുമ്പോഴാണ്, ഇതൊരു പള്ളി തകർത്തൊരു ഭൂമിയിലാണ്, ഏതായാലും എത്രയും പെട്ടെന്ന് മുസ്ലിങ്ങളൊക്കെ പിരിവെടുത്തുകൊണ്ട് അവിടെ സർക്കാരിൻ്റെ കാശിനൊന്നും കാത്തിരിക്കേണ്ട. വേദനയൊന്നും ഇനി അതിനൊരു പരിഹാരമാർഗങ്ങളല്ല. വിവേകത്തോടെ ആയിരിക്കണം പ്രതികരണങ്ങൾ, അല്ലാതെ വൈകാരികമായി പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്നൊരു പള്ളി ഉയരുക, ആ പള്ളിയിൽ രാമഭജനത്തോടൊപ്പം ഇപ്പുറത്തും ഉയരുന്നതോടൊപ്പം ഇവിടെ ബാങ്കുലിയും ഉയരണം, അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ സെലിബ്രിറ്റികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ഇവരുടെയൊക്കെ യഥാർത്ഥ പ്രാണപ്രതിഷ്ഠ ആ ദിവസമായിരുന്നു. ഇവരൊക്കെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണ് ആഘോഷം. അല്ലെങ്കിൽ രേവതി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയാണ് രേവതി, മലയാളിയൊന്നുമല്ല. അവരൊക്കെ ഇത്രയും ആഘോഷിക്കുക. അവർ ഈ പറഞ്ഞ ആളുകളാരും പള്ളി പൊളിച്ച കാലത്ത് സങ്കടപ്പെട്ടവരല്ല. ഇവരൊക്കെ ഉള്ളിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ പള്ളിയൊക്കെ കൊണ്ട് പൊളിച്ചിട്ട് അങ്ങോട്ട് തകർക്കണമെന്ന്? എന്തുമാത്രം എന്താ പറയുക, മതേതര വിരുദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.